അസ്സാമു വരഹമുല്ലാ വാത്ത അലഹമുല്ല സഹോദരന്മാരെ സഹോദരികളെ ഒംദത്തുൽ അഹ്കാമിൽ നിന്നുള്ള പതിനൊന്നാമത്തെ ഹദീസാണ് ഇനി നമ്മൾ ഇന്ന് വായിക്കുന്നത് പഠിക്കുന്നത് പ്രസ്തുത ഹദീസ് അനസ് ഇബ്നുമാ അലിഖർദി അള്ളിയിൽ നിന്ന് നിവേദനമാണ് تقي الدين عبد الغني المقدسي رحمة الله عليه برينه عن أنس بن مالك رضي الله عنه أن النبي صلى الله عليه وسلم كان إذا دخل الخلاء قال اللهم إني أعوذ بك من الخبث والخبائث أنس بن مالك الأنصاري رسول الله صلى الله عليه وسلم الخادم നബ്സല്ലാ അലി സ്വല്ലം തങ്ങൾ ചെയ്തിരുന്ന ഒരു അദപും തിരുനബിയുടെ ഒരു അഭയ തേട്ടവുമാണ് ഉദ്ധരിക്കുന്നത് അതിപ്രകാരം അന്നൻ നബി അലൈഹി വസ്ല്ലം നിശ്ചയം നബി നബ്സലാ അലൈഹി വസ്ലം കാന ഇത ദലൽ ഖല കാന ആയിരുന്നു ഇതാ ദ ഖലൽ ഖല ഖലയിൽ പ്രവേശിക്കുകയായാൽ ഖാല പറയുമായിരുന്നു എന്തു പറയും യും അള്ളാഹുവേ ഇ ഞാൻ നിന്നിൽ അഭയം തേടുന്നു ശരണം തേടുന്നു മീനൽ വൽ അൽ ഹുബൂസിൽ നിന്നും ഹബായിസിൽ നിന്നും ഹുബൂസ് എന്നാൽ ഹബീസിൻ്റെ ബഹുവചനമാണ് അതിൻ്റെ അർത്ഥം ഖസർ ഹബാസത്സ് ഹസാറത്സ് മ്ലയച്ചത മാലിന്യം എന്നാണ് ഇവിടെ ഹുബൂസ് ഹബീസിൻ്റെ ബഹുവചനമാകുമ്പോൾ അതിൻ്റെ ഉദ്ദേശമാണ് ഷെയ്ത്താൻമാർ പിശാജുക്കൾ വൽ ഹബായിസ് ഖബായിസും ഖബാസയിൽ നിന്നാണ് അത് ഹബീസത്തിൻ്റെ ബഹുവചനമാണ് ഹബീസത്ത് ഹബായിസ് ഉദ്ദേശം പെൺ പിശാജുക്കൾ അപ്പം മിനൽ ഹുബൂസി വൽ ഹബായിസ് ആൺ പെൺ പിശാചുക്കളിൽ നിന്ന് അള്ളാഹു മീൻ ആ ഞാൻ നിന്നിൽ അഭയം തേടുന്നു ആശ്രിതനാകുന്നു എന്നാണ് ഉദ്ദേശം അള്ളാഹു എന്നുള്ളത് യാ അള്ളാഹ് എന്ന അർത്ഥത്തിൽ ഹന എന്നത് വെളിമ്പ്രദേശം ഒഴിഞ്ഞ സ്ഥലം എന്ന അർത്ഥത്തിലാണ് മലമൂത്ര വിസർജനങ്ങൾക്ക് ഒരുക്കപ്പെടുന്ന സ്ഥലമാണിവിടെ ഉദ്ദേശം പണ്ടുകാലങ്ങളിൽ വെളിമ്പ്രദേശങ്ങളിലും ആളൊഴിഞ്ഞ മരുഭൂമികളിലുമായിരുന്നു ആവശ്യങ്ങൾ നിർവഹിച്ചിരുന്നത് അവിടെയായിരുന്നു അതിനുള്ള ഇടം ഒരുക്കപ്പെട്ടിരുന്നത് അതുകൊണ്ടാണ് ആളൊഴിഞ്ഞ ഇടം എന്നർത്ഥമുള്ള ഹല എന്നുള്ള പദം പ്രയോഗിക്കപ്പെട്ടത് നിബ്സൽ മാത്തങ്ങൾ ഹലായിൽ ഉദ്ദേശിച്ചാൽ എന്ന് പറഞ്ഞാൽ മലമൂത്ര വിസർജനം നിർവഹിക്കുവാനുള്ള സ്ഥലത്തേക്ക് ഉദ്ദേശിച്ചാൽ കാല ഇപ്രകാരം അഭയത്തേട്ടം നടത്തുമായിരുന്നു എന്നുള്ളതാണ് അത് ആൺ പെൺ പിശാചുക്കൾ അതിൽ നിന്നുള്ള അഭയത്തേട്ടം ഒരു നിവേദനത്തിൽ മുഫ് സുഹു അലൈവലാത്തങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടിൽ ഇന്നഹാദിഹിൽ ഹുഷൂഷ മൊഹ്തദൊറത്തുൻ ഈ ഹുഷൂഷ് ഹഷൂഷ് എന്ന് പറഞ്ഞാൽ മലമൂത്ര വിസർജന സ്ഥലങ്ങൾ മൊഹ്തദൊറത്തുൻ പൈശാചിക സാന്നിധ്യം ഉണ്ടാകുന്ന ഇടങ്ങളാണ് അതുകൊണ്ട് ഫൈദ അത്ത അഹദദുക്കും നിങ്ങളിലൊരാൾ വന്നാൽ അൽ ഹലാ ഹലാ ഉദ്ദേശിച്ച് വന്നാൽ ഫലി അക്കുൽ അവൻ പറയട്ടെ എന്ന് പറഞ്ഞാണ് അള്ളാഹു മീബിക്കൽ അൽ ഹബിസ് എന്ന് പ്രാർത്ഥിക്കുവാൻ റസൂൽ അള്ളി സലഹ് അലൈ സ്വലാത്തങ്ങൾ പറയുകയുണ്ടായത് അപ്പോൾ അൽ ഖഷൂഷ് ഈ മലമൂത്ര വിസർജനത്തിനുള്ള തണ്ടാസുകൾ അല്ലെങ്കിൽ കക്കൂസുകൾ അല്ലെങ്കിൽ മറ്റു പിന്നെ സ്ഥലങ്ങൾ അവിടെ പൈശാചിക സാന്നിധ്യം ഉണ്ടാകും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പിശാചുക്കളിൽ നിന്നുള്ള അഭയത്തേട്ടം രക്ഷാത്തേട്ടം ശരണം വിളി അത് ഉണ്ടാവണം എന്നാണ് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത് നിഫ്സല് അല്ലാസ് വല്ലാമത്തങ്ങൾ അഷ്റഫ് ഉൽഹൽക്കാണ് എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും സുരക്ഷിതത്വം അള്ളാഹു സുബാനു വാല പറഞ്ഞ വിസ്മത്ത് പറഞ്ഞ നഫ്സുലി സ്വലാത്തങ്ങൾ വരെ ഷെർറ് ഭയക്കുന്നു ഷെറിൻ്റെ അഹലുകാരെയും ഭയക്കുന്നു എന്നിട്ട് രക്ഷയ്ക്ക് വേണ്ടിയിട്ട് തേടുന്നു എങ്കിൽ നമ്മൾ എത്രമേൽ രക്ഷയ്ക്ക് വേണ്ടി തേടേണ്ടവരാണ് എന്നുള്ള ഒരു ബോധം ഈ ഹദീസ് പഠിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ടതുണ്ട് ഈ ഹദീസിൽ അൽ ഹുബുസ് വൽ ഹബായിസ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു അത് ബഹുവചന പ്രയോഗമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിശാചുക്കളിലെ ആൺ വിഭാഗവും പെൺ എന്നുള്ളതാണ് പക്ഷേ എല്ലാ ഷെററിൻ്റെയും സ്രോതസ്സുകളും അടിസ്ഥാനവുമാണല്ലോ ചില റിപ്പോർട്ടുകളിൽ ഹുബ്സ് എന്ന് വന്നിട്ടുണ്ട് ബാക്ക് സുക്കൂനായി ഹുബ്സ് എന്ന് പറയുമ്പോൾ അത് ഷർറിനെയാണ് അറിയിക്കുന്നത് വിപത്തിന് ഘടുതിയെ അപ്പോൾ അള്ളാഹ്മീനി ആഴുദ്ബി കമിനൽ ഹുബ്സി എന്ന് പറയുമ്പോൾ ഷെറുകളാണ് ഉദ്ദേശം അപ്പോൾ ഷെററിൽ നിന്നും ഷെറിൻ്റെ ആളുകളിൽ നിന്നും ഷെറിൻ്റെ ആളുകൾ അൽഹബൈ ഷെയ്ത്താന്മാർ പിശാചുക്കൾ എന്ന അർത്ഥത്തിൽ അങ്ങനെയാകുമ്പോൾ കൂടുതൽ വിപുലമായ ഒരു ആശയവും അർത്ഥവുമായി പിശാചുക്കൾ അതിൽ നിന്നുള്ള രക്ഷയ്ക്ക് വേണ്ടിയുള്ള തേട്ടം പിശാചുക്കളല്ലാതെ ഇതര ഷെർറുകൾ മാലിന്യങ്ങൾ അതേപോലെ തന്നെ മറ്റു വിപത്തുക്കൾ ഇതിൽ നിന്നൊക്കെയുള്ള ഒരു രക്ഷയ്ക്ക് വേണ്ടിയുള്ള തേട്ടം ആ ഒരു ആമ്മായ പൊതുവായ അർത്ഥം കൂടി അങ്ങനെ ഒരു വായനയെ പരിഗണിക്കുമ്പോൾ വരും ഏതായാലും ഈ ഹരീസ് അള്ളാഹു മീൻ ആ ബിക്കമിൻ അൽ ഹുബുസി വൽഹബ ഇസ് എന്ന് ബാക്ക് ബമ്മായും അള്ളാഹു മീൻ ആ ബി കമിൻ അൽ വൽ വൽഹബ ഇസ് എന്ന് ബാക്ക് സുക്കൂനായും വന്നിട്ടുണ്ട് നമ്മൾ ബാത്റൂമിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള അല്ലെങ്കിൽ മലമൂത്ര വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോഴുള്ള പ്രതിഫലാർഹമായ ഒരു ദുഴയാണ് ഈ ദുഴ ഇത് പാഠമാക്കുക പ്രാവർത്തികമാക്കുക മലമൂത്ര വിസർജന സ്ഥലത്ത് നിന്ന് പുറത്തിറങ്ങുമ്പോഴുള്ള ഉഫ്രാനക് എന്നുള്ള ദുഴയും നമ്മൾ പാഠമാക്കുക പ്രാവർത്തികമാക്കുക അള്ളാഹു ഹുസുബാന മല നമുക്കവൻ്റെ ഈ ദീനനുസരിച്ച് അമല് ചെയ്യുവാനുള്ള തോഫക്കും ഉദവിയും പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മുടെ ദീനിൻ്റെ മഹത്വവും ദീനിൻ്റെ സ്ഥാനവും നമ്മൾ ഈ ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുകയാണ് എത്ര സൂക്ഷ്മമായി കൃത്യമായിട്ടാണ് നമുക്ക് ഓരോ മേഖലകളിലും നബി സലു തങ്ങളുടെ ഹദീവുകൾ മനസ്സിലാക്കാനുള്ളത് പഠിക്കുവാനും പ്രാവർത്തികമാക്കുവാനുമുള്ളതും സൂക്ഷ്മമായ വിഷയങ്ങളിൽ വരെ അത് നമ്മുടെ ഈ ഈദീനിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ ദീനിലേക്ക് നമ്മളെ കൂട്ടിയ നമ്മളെ അതിൻ്റെ അഹലുകാരാക്കിയ അള്ളാഹുവിനാകുന്നു സ്തുതികളടങ്കലും അൽഹദില്ലാഹിറബിള്ളമീൻ വസല അള്ളാഹു വസല്ല മുബാറീന മുഹമ്മദീൻ വസാഹബി അജ്മീൻ അസ്സലാ ലൈക്കും വ